സാൻ ഫ്രാൻസിസ്കോ ബേരിയയിലെ കലാകാരന്മാരുടെയും സാഹിത്യ ആസ്വാദകരുടെയും കലാ ആസ്വാദകരുടെയും സംഘടനയാണ് സർഗവേദി. സർഗവേദി കഴിഞ്ഞ ജൂലൈ 27-ാം തീയതി നമ്മുടെ ബേപ്പൂർ സുൽത്താനായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ 25-ാം ചരമവാർഷികം ആചരിക്കുകയുണ്ടായി. അതൊരു പ്രധാന അതിഥിയായിട്ട് ഞങ്ങളോടൊപ്പം പങ്കെടുത്തത് മലയാളത്തിലെ പ്രഗത്ഭനായ വാഗ്മിയും സാഹിത്യകാരനുമായ M.N.Karassery. കാരശ്ശേരി മാഷ് കുറച്ച് ദിവസം ഞങ്ങളുടെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിലെല്ലാം ഉള്ളത് അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളും പ്രസംഗങ്ങളും അദ്ദേഹവുമായി ഞങ്ങൾ ചിലർ നടത്തിയ ഇൻ്റർവ്യൂകളും സാൻ ഫ്രാൻസിസ്കോ ബേ ഏരിയയിൽ അദ്ദേഹത്തോടൊപ്പം കറങ്ങി നടക്കുന്നതിനിടയിൽ ഉണ്ടായ സംഭാഷണങ്ങളൊക്കെയാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുന്നവർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയിപ്പ് ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടണിലും പ്രസ് ചെയ്യുക. താങ്ക് യു. ഗാന്ധി ഉയർത്തിപ്പിടിച്ച ഇന്ത്യൻ ദേശീയത എന്നൊരു സാധനവും അതിനെ എതിർത്തുകൊണ്ടുവന്ന ഹിന്ദു ദേശീയത എന്നൊരു സാധനവും, ആ ഹിന്ദു ദേശീയവാദത്തിന്റെ പ്രതിരൂപമായ ഗോഡ്സെയാണ് ഗാന്ധിയെ വെടിവെച്ചു കൊല്ലുന്നത്. അപ്പൊ നമ്മൾ ഏതൊക്കെ മതക്കാരും രാജ്യക്കാരും പ്രദേശക്കാരും ഭാഷക്കാരും ജാതിക്കാരും ജോലിക്കാരും ആണെങ്കിലും നമ്മൾ ഒരു പാരമ്പര്യത്തിന്റെ പങ്കുകാരാണ്. നമ്മളൊരു മഹത്തായ രാജ്യമാണ്, നമ്മളൊരു മഹത്തായ ജനതയാണ് എന്നുള്ള വികാരം ബഷീറിൽ എവിടെയും കാണും. അത് നമ്മുടെ പഴയ എഴുത്തുകാരിൽ മിക്കവരിലും കാണും. അതിപ്പോ നമ്മൾ ബഷീറിനെ ഉദാഹരണമാക്കി എടുക്കുന്നത്, ബഷീർ ഒറ്റയ്ക്കല്ല ചെയ്ത്, ടാഗോറിൽ നമ്മളത് കാണും. ടാഗോറിന്റെ ഗീതാഞ്ജലിയിലെ കേട്ടോ, ഒന്നെങ്കിൽ ഇംഗ്ലീഷ് പരിഭാഷ വരും, 13-ൽ നൊബേൽ സമ്മാനം കിട്ടും. ആ നൊബേൽ സമ്മാനം ഇന്ത്യയിൽ പിന്നെ ഒരാൾക്കും കിട്ടിയായിട്ട് എന്റെ അറിവിലില്ല. അതിലൊരു വരി, എവിടെ മനസ്സ് നിർഭയവും ശിരസ് സമുന്നതവും ആയിരിക്കുന്നുവോ ആ സ്വതന്ത്ര സ്വർഗത്തിലേക്ക് എന്റെ താത എന്റെ രാജ്യം ഉണരേണമേ. Where the mind is free from fear and where the head is held high to that heaven of freedom, oh my father, let my country awake. Nanni, namaskar. Thank you, sir. അടുത്തായി സർഗവേദിയുടെ പേരിൽ ഒരു ചെറിയ ഉപഹാരം സമർപ്പിക്കുന്നതിനായി സർഗവേദി സെക്രട്ടറി ടോമിനെയും ട്രഷറർ വിനോദ് മേനോനെയും വിളിക്കുന്നു. അറിയാം സാറിന് ഇഷ്ടമല്ല. നമ്മുടെ പ്രസിഡന്റ് ജോൺ കൊടിയന് അത്യാവശ്യമായി നാട്ടിൽ പോകേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ സഹോദരൻ എൻ്റെ പേര് ഉമേഷ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ കേരളത്തിലുള്ള യുക്തിവാദ പ്രസ്ഥാനങ്ങളെ പറ്റിയാണ്. യുക്തിവാദവും പുരോഗമനവാദവും മാനവികതയും കൈകോർത്ത് മുന്നോട്ട് പോയിട്ടുള്ളതാണ് നേരത്തെയുള്ള ചരിത്രം. അത് ഒരു പരിധിവരെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഒരു പര്യായം പോലെയാണ് ആളുകൾ കരുതുക. അതായത് യുക്തിവാദം പറഞ്ഞാൽ നീ കമ്മ്യൂണിസ്റ്റ് അല്ലേ. അപ്പൊ ചോദ്യം ഇതാണ്, ഈ അടുത്ത കാലത്ത് കേവല യുക്തിവാദം എന്ന ഒരു ലേബൽ അടിച്ച് യുക്തിവാദത്തിന് പുതിയ നിർവചനങ്ങൾ ഉണ്ടാക്കുന്ന പ്രവണത കണ്ടിട്ടുണ്ട്. അതായത് യുക്തിവാദം രാഷ്ട്രീയത്തെ സപ്പോർട്ട് ചെയ്യുന്നതായാലേ യുക്തിവാദം ആവുകയുള്ളൂ, അതോ യുക്തി ചിന്തയാണോ അതിൻ്റെ അടിസ്ഥാനം എന്നുള്ള ഒരു ചോദ്യം, ഒരു വലിയൊരു ഒരു പ്രശ്നമാണ് ഇപ്പോൾ കേരളത്തിൽ. താങ്കൾക്ക് അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു യുക്തിവാദി ജബ്ബർ ഭാഷ മകനോട്, ഈ ജബ്ബർ ഭാഷ മകനാണ്. അപ്പോ യുക്തി എന്താണ്, ഭക്തി എന്താണ്, അത്
തമ്മിലുള്ള പാരസ്പര്യം എന്താണ് എന്നൊക്കെയുള്ളത് എരശ്ശേരി മനോഹരമായൊരു വരിയിൽ പറയും. ഭക്തിയാം ചൂണ്ട ഒരിക്കൽ വിഴുങ്ങിയ ഭാഗ്യഹീനനില്ല മുക്തി പാരിൽ. എരശ്ശേരി ഭക്തനായി. നിങ്ങൾ പറഞ്ഞതില് എനിക്ക് മനസ്സിലായത് നിന്റെ അടുത്ത് തെറ്റുണ്ടെങ്കിൽ പറഞ്ഞാൽ തിരുത്താം. നിരീശ്വരവാദം എന്നൊരു സാധനമുണ്ട്. സാമാന്യമായിട്ട് എന്നെ യുക്തിവാദം എന്ന് പറയും, തെറ്റൊന്നുമില്ല. പക്ഷെ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന് വലിയ സംഭാവന കൊടുത്ത ഒന്നാണ് യുക്തിവാദം. അതിൻ്റെ പ്രധാനപ്പെട്ട നായകൻ്റെ പേര് സഹോദരൻ അയ്യപ്പൻ. നമ്മളിപ്പോൾ മതേതരത്വത്തെ പറ്റിയും ജനാധിപത്യത്തെ പറ്റി പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു സാധനം, അദ്ദേഹം മിശ്രഭോജനം, മിശ്ര വിവാഹം ഇത് രണ്ടിനെയും പ്രോത്സാഹിപ്പിച്ചു അയ്യപ്പൻ. അങ്ങനെയാണ് അദ്ദേഹത്തിന് കൊലയൻ അയ്യപ്പൻ്റെ പേര് കിട്ടിയത്. കൊലയന്മാരുടെ കൂടെ വരുന്ന ഊണ് കഴിച്ച്. ഇതൊക്കെ 1917 100 കൊല്ലം മുമ്പത്തെ കാര്യം പറഞ്ഞു. അദ്ദേഹം പക്ഷേ നാരായണ ഗുരുവിൻ്റെ കൂടെ പ്രവർത്തിച്ച ഒരാളാണ് സഹോദരൻ അയ്യപ്പൻ. നാരായണ ഗുരുവിൻ്റെ കൂടെ എല്ലാത്തിനും ഉണ്ടായിരുന്ന ഒരാളാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് ഗുരു പറഞ്ഞപ്പോൾ അയ്യപ്പന്മാഷ് പറഞ്ഞത് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന്. അപ്പൊ ആരോ ഇന്ന് പരാതി പറഞ്ഞു ഗുരുവിനോട്, അദ്ദേഹത്തിന്റെ ശിഷ്യനത് അയ്യപ്പന്മാഷ് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഗുരു പറഞ്ഞത് നാം പറഞ്ഞതും അയ്യപ്പന്മാഷ് പറഞ്ഞ ഒന്ന് തന്നെയെന്നാ. അയ്യപ്പന്മാഷ് നാട്ടിലൊക്കെ നടന്നത് ദൈവമല്ലാന്ന് പ്രസംഗിച്ചു. അതിനെപ്പറ്റി ഗുരുവിൻ്റെ അടുത്ത് പരാതി എത്തി. അപ്പോൾ ഗുരു ചോദിച്ചത് എന്താണ് പ്രശ്നം, മാഷോട് അയ്യപ്പമാഷോട് ഇങ്ങനെ പറയണം. അയ്യപ്പൻ എന്ന് പറഞ്ഞത് അവിടെ സഹോദര പ്രസ്ഥാനത്തിൻ്റെ നായകനാണ്, സഹോദരൻ മാസികയുടെ പത്രാധിപരാണ്, കൊച്ചി സഭയിൽ അംഗമാണ്, മന്ത്രിയായിരുന്നു, വലിയ ആളാണ്, പണ്ഡിതനാണ്, എഴുത്തുകാരനാണ്. അപ്പൊ ദൈവമില്ല എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നുണ്ട്. അപ്പൊ നാരായണഗുരു പറഞ്ഞത് അയ്യപ്പമാഷ്ടെ വാക്കിലെ ദൈവമില്ലാതെയുള്ളൂ, പ്രവൃത്തിയിൽ ദൈവമുണ്ട്. ഇതാണ് ഇപ്പൊ നാരായണ ഗുരുവിൻ്റെ ഒക്കെ നിലപാട് എന്ന് പറയുന്നത്. അപ്പോ ഈ ഞാനൊരു ഉദാഹരണം പറയാം. നാരായണ ഗുരു രാഷ്ട്രീയക്കാരനല്ലല്ലോ. ഗാന്ധിക്ക് രാഷ്ട്രീയമുണ്ട്, സാമൂഹ്യ പരിഷ്കരണമുണ്ട്, പലതും. അനുകമ്പാ ദശകം എന്നൊരു കാവ്യം എഴുതും നാരായണ ഗുരു. 1914 എൻ്റെ ഓർമ്മ. അതില് അദ്ദേഹം ക്രിസ്തുവിനെ പറ്റിയും മുഹമ്മദിനെ പറ്റിയും പറയും. മുഹമ്മദ് നബി പറഞ്ഞത് കരുണാവാൻ നബി മുത്തുരത്നമോ, ക്രിസ്തുവിനെ പറ്റി പറഞ്ഞത് പരമേശ പവിത്രപുത്രനോ, പരമേശന്റെ പവിത്രപുത്രൻ. എന്റെ അറിവിൽ മുഹമ്മദ് നബിയെ പറ്റി മലയാള കവിതയിൽ ആദ്യം പരാമർശിക്കുന്നത് നാരായണ ഗുരു. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഈ യുക്തിവാദവും മതേതരവാദവും ജനാധിപത്യവാദം ഒക്കെ ആയിട്ട് ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇപ്പൊ എന്താ സംഭവിച്ചതായിട്ട് ഞാൻ വിചാരിക്കുന്നത്, ദൈവമില്ല എന്ന് സ്ഥാപിച്ചിട്ടാണ് ഇനി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലത് എന്ന് വിചാരിക്കുന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായം എനിക്ക്. എന്താ കാരണം, ചിലപ്പോൾ ഞാൻ എൻ്റെ പ്രിയ സുഹൃത്ത് ജബ്ബർ മാഷ്, ജബ്ബർ മാഷോട് എപ്പോഴും തർക്കിക്കാറുള്ളതാണ്, അദ്ദേഹം എന്നോടും തർക്കി. ഓ, അവിടെ സംസാരിക്കുന്ന രവിചന്ദ്രൻ സി, എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് പരിചയമില്ല, അവരൊക്കെ വളരെ പഠിച്ച ആളുകളും ധീരന്മാരും, ഇതിനൊക്കെ വിമർശിക്കേണ്ടതുമാണ്. പക്ഷെ എന്റെ പ്രശ്നം എന്താന്ന് വിചാരിച്ചാല്, നിർമ്മതവാദം, നിരീശ്വരവാദം, യുക്തിവാദം ഇതൊക്കെ അടിസ്ഥാനപരമായി ശാസ്ത്രീയ ചിന്തയാണ്. ഇപ്പൊ കേരളം എവിടെ എത്തിച്ചാല് മരിച്ച ആളുകളെ ജീവിപ്പിക്കാൻ പറ്റും എന്ന് കേരളത്തിൽ ആള് വിശ്വസിക്കുന്നു. 2 മലപ്പുറം ജില്ലയിൽ ഒരു മദ്രസാധ്യാപകൻ മരിച്ചപ്പോൾ എത്രയോ ദിവസം അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും പ്രാർത്ഥിച്ചു, എന്ത് മരിച്ച ആൾ മടങ്ങി വരുന്നു. അവിടെ എത്തിപ്പോ കേരളം, നിങ്ങളുടെ പ്രബുദ്ധ കേരളത്തിന്റെ അരി പറഞ്ഞത് ഇവിടെ ഇങ്ങനെ കേട്ടോ. പക്ഷെ ഇവര് 80% ആൾക്കാർ മാലാഖമാരുണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ അമേരിക്ക വളരെ യാഥാസ്ഥിതികമായ ഒരു രാജ്യമാണ് എന്ന് ഉള്ളതിന് ഒരൊറ്റ തെളിവ് ഞാൻ പറയാം. എന്റെ അറിവില് ഒരു രാജ്യത്തിന്റെയും നാണയത്തില് നോട്ടില് ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ച് അച്ചടിച്ച് ഞാൻ കണ്ടിട്ടില്ല. സൗദി അറേബ്യയിൽ പോലും കണ്ടിട്ടില്ല. അത് ഒരു സെന്റിന്റെ ചെറിയ നാണയായാലും വേറെ ഒരു സെന്റിന് അടിക്കാൻ സാധ്യല്ല അവിടെ. ഇൻ ഗോഡ് ബി ട്രസ്റ്റ്, ദൈവത്തിന് തന്നെ കണ്ണട വെച്ചാൽ കൂടി കാണില്ല. ഇൻ ഗോഡ് ബി ട്രസ്റ്റ്. ഇവിടെ ഇപ്പൊ ഇങ്ങനെ നടക്കുമ്പോ രാവിലെ ഇപ്പൊ ഞാനവിടെ ന്യൂയോർക്കില്
റെഡ് വൈറ്റിലൊക്കെ ഹലോ ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ നല്ല കഥ. അടുത്തതെന്താന്ന് അറിയാം, ഗോഡ് ബ്ലെസ് യു. അപ്പൊ നമ്മളൊന്ന് തുമ്മാ വയ്യ, അപ്പോഴേക്ക് ഗോഡ് ബ്ലെസ് യു പറഞ്ഞ ആള് അപ്പോ ഞാൻ പറയുന്നത്. അപ്പോ ശരിക്കും ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഞങ്ങള് ടോമും രാജയും വിനോദവും കൂടി ഇവിടെ സിലിക്കൺ വാലി പോയി. സത്യത്തില് ലോകത്തിന്റെ തലച്ചോറ് അവിടെ ആവാനാണ് സാധ്യത അല്ലെ? ലോകത്തിനൊരു തലച്ചോറ് ഉണ്ടെങ്കിൽ അത് സിലിക്കൺ വാലിയിലായിരിക്കും. കാരണം ഈ ഗൂഗിളും ഈ ആൻഡ്രോയിഡും പിന്നെന്താണ് നല്ലതും വെടക്കുമായി എന്തൊക്കെയുണ്ട്. ഈ രാജ്യത്താണിതൊക്കെ. എനിക്ക് ഒരു ദൈവവിരോധം കൊണ്ട് പറഞ്ഞല്ലേ ഒരു കാര്യം പറഞ്ഞ ഒരു പ്രസക്തി വേണ്ടി ആ നോട്ട് നമ്മൾ എന്ത് അച്ചടിച്ച് വെച്ച് അതല്ല നമ്മുടെ നാട്ടിൽ ഞാനിപ്പോഴും ആലോചിക്കും 10 പൈസ കയ്യില്ലാത്ത ഒരുത്തനാ ഗാന്ധി, അയാളുടെ ഫോട്ടോ അതിൽ അച്ചടിക്കൽ. ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല ഗാന്ധിക്ക്, ഇയാളുടെ ഫോട്ടോ ആ വല്ല കാര്യം ആലോചിക്കും. അപ്പം ഗാന്ധിക്ക് അതെ അതെ ഞാൻ പറയുന്നത്. അതുകൊണ്ട് വേണ്ടത് എന്റെ അഭിപ്രായം, ഞാനിതിപ്പോ ഇങ്ങോട്ട് പറഞ്ഞല്ല, ഞാൻ എന്റെ പ്രിയ സുഹൃത്തുക്കൾ ഇപ്പൊ കലാനാഥ മാഷ് എനിക്ക് വളരെ അടുപ്പുള്ള ഒരാളാണ്. പക്ഷേ ഇവരൊക്കെ ഞാൻ ഇവരുടെ ഒക്കെ സാഹസികത, അവരുടെ ഒക്കെ ധൈര്യം ഞാൻ എപ്പോഴും ബഹുമാനിക്കുന്നു. ചിലരുടെ ധൈര്യം പോരാ, പ്രത്യേകിച്ച് മലബാറില് പിന്നെ ജബ്ബാർ മാഷും അദ്ദേഹത്തിന്റെ ഭാര്യ സോഫിയും ഒക്കെ ചെയ്യുന്നത് ഇസ്ലാമിനെ വിമർശിക്കാൻ ചിലരുടെ ധൈര്യം പോരാ, അത് വലിയ കാര്യങ്ങളാണ്. ഞാൻ പറയുന്നത് ഈ എന്റെ ഇപ്പൊ നിലപാടാണ് നിങ്ങൾ ഉമേഷ് ചോദിച്ചത്. യോർ ഉമേഷ്. അപ്പോ ഞാൻ ദൈവത്തെ വിട്ടുകളയുന്ന ഒരാളാണ്. ദൈവമുണ്ടോ ഇല്ല എന്നുള്ളത് എനിക്കൊരു വിഷയമില്ല. പിന്നെ എനിക്ക് ദൈവത്തെ കൊണ്ട് ആവശ്യമില്ല, അദ്ദേഹത്തിന് എന്നെ കൊണ്ടൊരു ആവശ്യം ഉണ്ടാവാൻ സാധ്യത ഇല്ലല്ലോ. അദ്ദേഹം ദൈവമല്ലേ, പോട്ടെ, ഞങ്ങൾ തമ്മില് സെറ്റിൽഡാണ് കാര്യങ്ങൾ. മറ്റത് ഈ പുരോഹിതനെയാണ് എതിർക്കേണ്ടത്. ഇപ്പോ ജാതി എന്ന് പറയുന്ന പൗരോഹിതത്തിന്റെ സൃഷ്ടിയാണ്. ഇങ്ങനെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ, മുസ്ലിങ്ങളുടെ ഇടയിൽ, എല്ലാ മതക്കാരുടെ ഇടയിൽ പൗരോഹിത്യം അനവധി കാര്യങ്ങൾ കൊണ്ടുവരും. ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം. 1526 ബേബർ ഇന്ത്യയിൽ വന്നത്. ബേബറുടെ കാലത്തെ ഒരു പരിഷ്കർത്താവാണ് ഗുരുനാനക്. അദ്ദേഹം ഹിന്ദുമതത്തിനും ഇസ്ലാം മതത്തിനും കൊള്ളാവുന്നെന്ന് അദ്ദേഹത്തിന് തോന്നിയ മുഴുവൻ എടുത്തൊരു മതം ഉണ്ടാക്കിയതാണ് എന്ത്? സിഖ് മതം. സ്വാഭാവികമായിട്ടായാലും സതി ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. കുറച്ച് കഴിഞ്ഞ് ഒരു ഗുരു വന്നപ്പോ സതി ഏർപ്പാടാക്കി, കാരണം ഒരു അന്തസ് പോകാനും സിഖ് മതത്തിൽ നിന്ന്. ഇതാണ് ഈ പൗരോഹിത്യത്തിന്റെ ചരക്ക്. അപ്പൊ ഇതിന്റെ ഒരു ഉദാഹരണമാണ് ഫ്രാങ്കോ മുളയ്ക്കൽ, വേറെ ഉദാഹരണമാണ് APO ക്രിമിനലിയർ. മനസ്സിലായി? അപ്പൊ ഞാൻ ഇവരൊന്നും വ്യക്തിപരമായി ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല. അതായത് പൗരോഹിത്യത്തിന്റെ പിടിയിൽ നിന്ന് വിശ്വാസികളെ രക്ഷിക്കുന്ന ഒരു ഏർപ്പാടിന്റെ പേരാ ജനാധിപത്യം. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താ? നരബലി, സതി, ജാത്യാചാരം, അയിത്തം, ഇങ്ങനെ പെണ്ണുങ്ങളെ വിദ്യാഭ്യസിക്കാൻ പാടില്ല, പെണ്ണുങ്ങൾക്ക് സ്വത്ത് കൊടുക്കാൻ പാടില്ല. ഇങ്ങനെ ഈ പെണ്ണുങ്ങളൊക്കെ ഇതിന് അനുകൂലാട്ടോ, നേരത്തെ പറഞ്ഞില്ലേ? അതായത് പുരുഷാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊണ്ടാണ് നമ്മുടെ പെണ്ണുങ്ങൾ നടക്കണത്. അല്ല എന്താച്ചാല് എന്താ ഞാൻ കേട്ടില്ല, ശബരിമലയിൽ ഇപ്പോ എന്താണെന്നറിയോ, ഒരു വ്യവസ്ഥ പ്രവർത്തിക്കണമെങ്കിൽ ആ വ്യവസ്ഥയുടെ താഴെ എന്ന് വെച്ചിട്ടുള്ള കൂട്ടര് അവര് താഴെയാണെന്ന് അംഗീകരിക്കണം. ഇപ്പോ നിങ്ങൾക്കൊക്കെ അറിയാം വെള്ളക്കാര് നമ്മുടെ ഇന്ത്യക്കാരെക്കാൾ മേലെയാണെന്ന് അല്ലേ? അറിയാതെ അറിയാം 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 അതറിയാം അതറിയാം അതറിയാം. കാരണം അവർക്കാണ് സൗന്ദര്യം ഉള്ളത്, അവർക്കാണ് ബുദ്ധി ഉള്ളത്, അവർക്കാണ് സംസ്കാരം ഉള്ളത്, അവർക്കാണ് അച്ചടക്കം ഉള്ളത്. പിന്നെ നിങ്ങൾ ഇരിക്കുന്നൊക്കെ ഞാൻ കാണിച്ചുതരാം. നമുക്കിരിക്കും, ഞാൻ ഒറ്റ കാര്യം പറയാം. നമ്മുടെ നാട്ടില് നമ്പൂരിക്ക് അയിത്താവാതിരിക്കാൻ വേണ്ടി ഓടേണ്ട ഒരു ചെറുമനാ അല്ലെ? ആ ഓടുന്ന നമ്പൂരി ഓടിയാ പോയി. ചെറുമനെ ഓടിക്കാൻ പറ്റുന്നതാണ് അതിന്റെ, ചെറുമനെ ഓടിക്കാൻ പറ്റും. കാരണം നമ്പൂരിയും ചെറുമനും കൂടി വരുമ്പോ നമ്പൂതിരി മേലെയാണെന്ന് നമ്പൂരി അല്ല പഠിച്ചത്, നമ്പൂതിരി മേലെയാണ് താൻ താഴെയാണെന്ന് ആര് പഠിച്ചു? ചെറുമൻ പഠിച്ചു, ചെറുമനെ പഠിപ്പിച്ചു കേട്ടോ. ഇതുപോലെ ആൺ പെൺ പാരസ്പര്യത്തില് ആണ് മേലെയാണ് താഴെയാണ് എന്ന് ആണിനേക്കാൾ അധികം ആര് പഠിച്ചു? പെണ്ണ് പഠിച്ചു, പെണ്ണിനെ പഠിച്ചു. എപ്പോഴും അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം,
പ്രേമിക്ക് നല്ല ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം, നല്ല ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോ അമേരിക്കയുടെ കാര്യം പറയാൻ പറ്റില്ല, ഞാൻ കേരളത്തിലെ കാര്യം പറയാം. അമേരിക്കൻ കാര്യങ്ങൾ ആലോചിച്ചാൽ മതി. ഇപ്പൊ എന്റെ വീട്ടിൽ ഒരു അതിഥി വന്നു, അയാൾ ചായ പലഹാരം കഴിച്ചു പോയി. അയാൾ ഇറങ്ങിയ ഉടനെ എന്റെ മകൻ ആ ഗ്ലാസും പ്ലേറ്റും കഴുകാൻ പോകുമ്പോ എന്റെ ഭാര്യ പറയും, അവിടെ വെച്ചേക്കാൻ അതൊക്കെ അവള് കഴിക്കോളൂ, അവരവരുടെ പെങ്ങളെ. നിങ്ങള് കേരളത്തിലെ എത്ര സ്ഥലത്ത് ആണുങ്ങള് ചൂടുകൊണ്ട് കൊലായ മുറ്റം അടിക്കുന്നത് കണ്ടിട്ടുണ്ട്? അപ്പൊ ഒന്ന് മനസ്സിലായില്ലേ, പൊതു നിയമം അപവാദങ്ങൾ കൊണ്ട് സാധൂകരിക്കപ്പെടുന്നു. ബാക്കി നമ്മൾ ചോദിച്ചിട്ട് ഇനി പുതിയ എങ്ങാൻ വന്നിട്ട് എന്നെ വീട്ടില് അടിച്ചു വാരുന്നത് പെണ്ണിന് ആണുങ്ങളാണെന്ന് അവമാനിച്ചുള്ള പ്രശ്നം വേറെ ഒരു വേണ്ട. അങ്ങനെ നല്ല സന്തോഷം. ഐ ആം സോ ഹാപ്പി ടു ഹിയർ ദാറ്റ്. അതെ, അല്ല അതൊക്കെ വാക്യൂം ക്ലീനർ കേരളത്തിൽ എത്ര വീട്ടിൽ ഉണ്ടാവും? കേരളത്തിലെ കാര്യം ഞാൻ പറഞ്ഞത്, അങ്ങനെ എല്ലാം പറയാനും പറഞ്ഞു. കേരളത്തിൽ അങ്ങനെ എല്ലാം ലോകം മുഴുവൻ അങ്ങനെയാണ്. ഇത് ആണുങ്ങൾ ആണുങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ച ഒരു ഏർപ്പാടാണ് ഈ ലോകം എന്ന് പറഞ്ഞത്. ഇല്ല, ഉണ്ടാവില്ല. അതായത് ശ്രീലങ്കയിലും ഇന്ത്യയിലും പാകിസ്ഥാനിലും തുർക്കിയിലും പെണ്ണുങ്ങള് പ്രധാനമന്ത്രി. അതായത് എല്ലാ അധികാരത്തിന്റെയും സ്രോതസ് എന്ന് പറയുന്നത് മതമാണ്. കുമ്മിട്ടിലേക്കാണ് വരുന്നത്. അപ്പോ പഴയ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പിന്നെ അദ്ദേഹത്തിന് നല്ല ഓർമ്മയുണ്ടാവും, രാജാവ് എന്നാൽ ആരമ്മേ, രാജാവ് എന്നാൽ ഈശ്വരൻ എൻ മകനെ. കേട്ടോ, രാജാവ് ഈശ്വരനാണെന്ന് പഠിപ്പിക്കുന്നത്, രണ്ടും ഒന്നാ. അപ്പോ ജാതിഘടന, ജാതിഘടനയും ഫുഡിനസും ഒറ്റ ഒന്നാ. അപ്പോ ഇതിനൊക്കെ എതിർക്കണം, ഈ ജാതിഘടനയെ എതിർക്കണം, പുരുഷ മേധാവിത്വത്തെ എതിർക്കണം. നിരീശ്വരവാദം കൊണ്ട് ഇത് മുഴുവൻ പൂർണ്ണം ഞാൻ വിചാരിക്കില്ല. എന്താ കാരണം വെച്ചാല് നിരീശ്വരവാദം ഉള്ളത് കൊണ്ട് ആണും പെണ്ണും തുല്യാവുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ കിടക്കുമ്പോ ആഗാഖാൻ ജയിലിൽ നിന്നാണ് 42 കസ്തൂർബ മരിച്ചു പോകുന്നത്. ഉദാഹരണം പറയും. അപ്പോ അന്ന് 40 കാര്യത്തിൽ ഈ സമര രംഗത്ത്, ഈ ഇപ്പോ കേരളത്തിൽ ഞാനൊരു സംശയം ചോദിക്കാം, നിങ്ങളൊക്കെ അഭിമാനികളായ കേരളീയരായിരിക്കും, കേരളത്തിൽ ഇന്ന് വരെ എന്തുകൊണ്ടാണ് ഒരു വനിതാ മുഖ്യമന്ത്രി ഇല്ലാതിരുന്നത്? അവിടെ കമ്മ്യൂണിസ്റ്റ് ലൈനാണ്, ഗൗരിയമ്മ രാജ്യത്താണ്. ഇപ്പോഴും ഭാഗ്യവശാൽ ജീവിച്ചിരിക്കുന്നു കേരളത്തില്. അതാണ് എന്റെ തമ്മി ഇങ്ങനെ അബദ്ധം പറയല്ലേ. 86 നിങ്ങൾ ഇവിടെ ആയിരിക്കും. അല്ലല്ല, ഒന്നുമില്ല, ഞാൻ പറയാം. 86 കേരം തിങ്ങും കേരള നാട്ടിൽ കെ ആർ ഗൗരി ഭരിച്ചിടും എന്ന് എത്രയോ കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും മുഴുകിയ മുദ്രാവാക്യ. അന്ന് ഭൂരിപക്ഷം കിട്ടി, ഗൗരിയമ്മ മുഖ്യമന്ത്രിയാന്ന് വിചാരിച്ചു, നയനാർ മുഖ്യമന്ത്രിയായി. ഞാൻ പറയാം, ഞാൻ പറയാം, കേരളത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ സ്ത്രീയായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സ്ത്രീ, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ, CPMO, CPIO, കോൺഗ്രസോ, ലീഗോ, അവിടെ ഒരു ആഭ്യന്തരമന്ത്രി സ്ത്രീ ആയിട്ടില്ല കേരളത്തിൽ. LDF ഭരിച്ചപ്പോഴില്ല, UDF ഭരിച്ചപ്പോഴില്ല, ഇല്ല. കേരളത്തിൽ വനിതാ കോൺഗ്രസ് എന്ന് പറഞ്ഞത് എന്താ, ഇവരെ ഇതിനകത്ത് പെടുത്താതിരിക്കാൻ ഉണ്ടാക്കിയ സാധന. അതായത് നിങ്ങൾക്ക് എല്ലാ തറവാടിലും തലപ്പൊലയൻ വേണം, അതിനാണ് നിങ്ങൾ ഹരിജൻ കോൺഗ്രസ് ഉണ്ടാക്കുന്നത്. ഹരിയൻ കോൺഗ്രസ് ഉണ്ടാക്കുന്നത് ഒരു തലപ്പലയും വേണല്ലോ നിങ്ങളെ പാഠങ്ങളൊക്കെ നോക്കാൻ. അപ്പൊ ഞാൻ പറയുന്നത് കേരളത്തിൽ മന്ത്രിമാര് സ്ത്രീകൾ ഉണ്ടായിട്ടുണ്ടോ? ആഭ്യന്തരമന്ത്രി ഒറ്റ കാര്യം ചോദിക്കണം, നിങ്ങൾ ആലോചിക്കണം. കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. ഇത്തവണ എത്ര സ്ത്രീ ജയിച്ച് ഡൽഹിക്ക് പോയി? അവിടെ കേരളത്തിൽ എന്നും പെണ്ണുങ്ങൾ അധികമുള്ള നാടാ കേരളം. അവിടെ 3,33,000 ആളുകളുണ്ട്, അതിൽ 51% സ്ത്രീകളാണ്. എന്തുകൊണ്ടാ 10 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒരു മത്സരിക്കാത്തത്? 140 നിയമസഭാ മണ്ഡലമുണ്ട് കേരളത്തിൽ,
അവിടെ ഇപ്പോഴുള്ള എട്ടാളാ പെണ്ണുങ്ങൾ. 1990 ആളാണ് ഏറ്റവും അധികം ഉണ്ടായിരുന്നത്. 13 ആൾ അവിടെ 70 ആൾ വേണ്ടേ, 13 ആളെ ഉണ്ടായിരുന്നുള്ളൂ. 90 ആൾ കഴിഞ്ഞു കൊടുത്ത് അവിടെ വരാതെ അതായത് അവിടുത്തെ തമ്പി വിചാരിച്ച മാതിരി അവര് നിരീശ്വരന്മാരായി എന്നുള്ളൊരു ഒരു വിശേഷമില്ല. ഇത് ഇത് നിങ്ങള് ഇൻബിൽത്ത ഒരു സാധനമാണ്. എത്രയോ നൂറ്റാണ്ടായിട്ട് വെറുതെ നമ്മുടെ എല്ലാ ദൈവങ്ങളും എടുത്തു നോക്കാം. ദേവികളൊക്കെ ഉണ്ടല്ലോ, എല്ലാ ദേവികൾക്കും ഭർത്താക്കന്മാരുണ്ട്. ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവന്ന, ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നവന്ന. പാർവതി വലിയ കേമാണ്, പക്ഷെ അവിടെ പരമശിവൻ ഉണ്ടാവും, ലക്ഷ്മി വളരെ കേമാണ്, വിഷ്ണു ഉണ്ടാവും. ഇതാണ് പരിപാടി. അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പോ കേട്ടോ, അദ്ദേഹത്തിന് നമ്മുടെ ഏതാണ്ട് അഞ്ചരട്ടിയുള്ള ഒരു സംസ്ഥാനമാണ് യു പി. 80 ലോക്സഭാ മണ്ഡലങ്ങളുണ്ടാവും. നമ്മുടെ മാതിരി വിദ്യാഭ്യാസവും പൈസയും സൗകര്യവും ഒന്നുള്ള സ്ഥലമല്ല ഉത്തർപ്രദേശ്. ഞാൻ കുറച്ചാലും അവിടെ അലിഗഡിൽ ജോലി ചെയ്യുന്ന എനിക്കറിയാം. അവിടെ 4 വട്ടം മായാവതി മുഖ്യമന്ത്രിയാണ്. മായാവതി ഒരു ദളിത് സ്ത്രീയാണ്. യു പിയിൽ 4 വട്ടം മായാവതി മുഖ്യമന്ത്രിയായി. കേരളത്തിൽ ഒരു ദളിത് വനിത പഞ്ചായത്ത് പ്രസിഡന്റായപ്പോൾ കേരളീയർക്ക് സമ്മതം ഉണ്ടാവും. ഇത് ജനങ്ങളുടെ മനസ്സ് തന്നെയത്, പാർട്ടി മാത്രമല്ല, ഇത് എല്ലാ പാർട്ടിയും ഇങ്ങനെയാണ്. അവിടുത്തെ എല്ലാ പാർട്ടികളും ഇങ്ങനെയാണ്. ഞാൻ ചോദിക്കുന്നത്, ഒരു പുരോഗമനം വിപ്ലവം എന്നുള്ള പാർട്ടിയല്ല ഈ ബഹുജന സമാജ് പാർട്ടി എന്ന് പറഞ്ഞത്. അവരാണ് ഈ മായാവതി ഇപ്പോ ജയലളിത മുഖ്യമന്ത്രിയായി അല്ലേ, തൃണമൂൽ കോൺഗ്രസിന്റെ മമതാ ബാനർജി മുഖ്യമന്ത്രി. നിങ്ങൾ നമ്മൾ പറയുന്ന വിഷയം മാറ്റിക്കളയരുത്. ഒരു സ്ത്രീ മുഖ്യമന്ത്രി ആവണ്ടല്ലോ എന്ന കാര്യം ചർച്ച ചെയ്യുന്നത്, അല്ലാതെ ഇത് അഴിമതിക്കാരി ആരാണ്, വർഗീയവാദി ആരാണ്, സ്വജനപക്ഷം അതല്ല പറയുന്നത്. ഒരു സ്ത്രീയെ മുഖ്യമന്ത്രി ആയിട്ട് കാണാനുള്ള ആ അളവിലുള്ള ലിംഗ സമത്വത്തെ പറ്റുന്ന സങ്കല്പം കേരളീയർക്ക് ഇല്ല. അത് നിങ്ങളുടെ കുടുംബത്തിലില്ല, നിങ്ങളുടെ ജാതിഘടനയിലില്ല, എല്ലാ കുടുംബത്തിലും ഇല്ല. വളരെ മോശമാണ്. ഇപ്പോ ബസ്സിൽ ഇന്ത്യയിൽ ഏറ്റവും മോശമായിട്ട് പെണ്ണോട് പെരുമാറുന്നത് കേരളത്തിലാണ് അല്ലെ. നിങ്ങൾ അവരുടെ ഇപ്പോ മദ്രാസിയില് ബോംബെയില് കൽക്കട്ടയിൽ ഏറ്റവും തിരക്കുള്ള ബസ്സിലും ഒരു സ്ത്രീക്കുള്ള സുരക്ഷിതത്വം കേരളത്തിലെ തിരക്കില്ലാത്തൊരു ബസ്സിലില്ല, ട്രെയിനിലില്ല. ഇപ്പോ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഒരുത്തൻ സൗമ്യ എന്നുള്ള പെണ്ണിനെ ഉപദ്രവിച്ച് കൊന്നിട്ട് ആ ട്രെയിൻ വലിച്ചു നിർത്താൻ ഒരാളുടെ അയക്കുക. നിങ്ങളെ സംഭവം കേട്ടിട്ടുണ്ടോ? ഇവിടെ നിങ്ങൾ കേട്ടോ, അവര് കരയുന്ന കേട്ടിട്ട് ഒരാൾ ട്രെയിനിന്റെ അവായിച്ച് അങ്ങനെ വലിക്കാൻ പോയിട്ട് പറഞ്ഞേ ഒക്കെ വിട്. ആ കുട്ടി മരിച്ചുപോയി സൗമ്യ, പിന്നെ മെഴുകിരി എത്തിക്കാനുള്ള. ഇനി ഒരു സൗമ്യ വേറെ ട്രെയിൻ അങ്ങനെ തന്നെ ഉണ്ടാവും. ഇത് കേരളമാണ്. കാരണം നമ്മള് വലിയ സദാചാര എന്നും സദാചാരത്തിന്റെ പേരിൽ ഏത് പെണ്ണിനെ കൊല്ലാനും അച്ഛനും അമ്മയ്ക്കും അയൽക്കാരനും സഹപാഠിക്ക് മടിയില്ലാത്ത രാജ്യം. സ്ത്രീകളെ പറ്റി നമ്മുടെ സങ്കല്പം വളരെ മോശമാണ്. അത് മതത്തിന് അതിൽ വലിയ പങ്കുണ്ട്, ഒരു അംശം വേണ്ട, മതത്തിന് വലിയ പങ്കുണ്ട്. ഇപ്പോ ക്രിസ്തീയ പാരമ്പര്യത്തിൽ അനന്തരാവകാശത്തിന് വകുപ്പുണ്ടായിരുന്നല്ലോ, അത് അവിടെ ഒരു മലയാളിയായ മേരി റോയിയാണ് സമരം തീർത്തത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ ഇത്തരം സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടുകയും പൗരോഹിത്യത്തെ പ്രതിരോധിക്കുകയും ചെയ്യുന്ന ഒരു പണിയെടുക്കുകയാണ് പ്രധാനം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദൈവമല്ല എന്ന് പറഞ്ഞാൽ ദൈവമല്ല എന്ന് പറയാൻ അവകാശമല്ല ഉണ്ട്, അയാൾക്ക് പറയണ്ടേ പറയണം. കേരളത്തിൽ ഭാഗ്യവശാൽ യുക്തിവാദി അതിൻ്റെ പേരിൽ ആരും കൊന്നിട്ടില്ല. ദാബോൽക്കറയോ മൻസാരയോ ഫാറൂഖിനെ കൊന്നത് മദ്രാസിയിൽ കോയമ്പത്തൂരാ. കേരളത്തിൽ അങ്ങനെ ഒരു യുക്തിവാദി കൊല്ലപ്പെട്ടില്ല. മറ്റേ ജബർ ഭാഷയിൽ തല്ലുകിട്ടിയ എനിക്ക് ഓർമ്മയുണ്ട്, മറ്റേ പവനെന്ന് തല്ലുകിട്ടിയ ഓർമ്മയുണ്ട്. ഞങ്ങളൊക്കെ കൂടുതലൊക്കെ ഉള്ള ആൾക്കാരാണ്, ആരും കൊന്നിട്ടില്ല കേരളത്തിൽ, അത്രയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്ക് അവരോട് പറയാനുള്ളത്, ഈ പൗരോഹിത്യത്തിനെതിരായ സമരമാണ് ജനാധിപത്യവൽക്കരണത്തിന്റെ പ്രധാനപ്പെട്ട പണി. മതേതരവൽക്കരണം എന്ന് പറഞ്ഞത് തന്നെയാണ് ഈ പൗരോഹിത്യത്തിനെതിരായുള്ള ഈ പോരാട്ടമാണ്. എന്റെ നിലപാട് വ്യക്തത ഞാൻ ചെയ്യും. അപ്പൊ പിന്നെ